ഹലോ ഗയ്സ് അസ്സലാമു അലൈക്കും അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം ഗയ്സ് അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ എന്താണ് എന്താണ് ചെറിയൊരു ഇഫ്താർ വിശേഷം അല്ലേ എന്താ ഇതിപ്പോ എന്തൊരു ഇതില്ലേ എന്തൊരു ഇതുണ്ട് എന്തായാലും ഞങ്ങള് സംഭവം അത് ഉണ്ടാക്കാൻ പോണ് അതിനിപ്പോ അതാവോന്നൊന്നും ഞങ്ങക്ക് അറിയില്ല ബ്രെഡ് ബാക്കിണ്ടല്ലോ അല്ലേ അത് വെച്ച് ലാസ്റ്റ് ഒന്ന് ചായ കുടിക്കേണ്ടി വരും അപ്പൊ ഞങ്ങള് അതെങ്ങനെ ഉണ്ടാക്കാന്ന് കാണിച്ചുതരാം പിന്നെ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും ചെലപ്പോ നിങ്ങൾ ഇതിന് മുന്നുണ്ടാക്കിയതൊക്കെ ആവും അപ്പോ അതെ ഞങ്ങള് ഞങ്ങളുടെ ഒരു ഇതിനാണ് ഉണ്ടാക്കുന്നേ പൊട്ടത്തരം ചെയ്യാ നിങ്ങളെ കഥ ചെയ്യാന്നൊന്നും പറയണ്ട നേരായ എന്തായാലും നിങ്ങൾ ചെയ്തോളിട്ടോ നേരായില്ലെങ്കിൽ അതൊന്നും ചെയ്യാൻ നിക്കണ്ട ചിലപ്പോ വരെ നടത്ത് പുറത്ത് കിടാൻ ചാൻസ് ഉണ്ട് അപ്പൊ നമുക്ക് പോവല്ലേ അതിലേക്ക് കടക്കാം ആണല്ലേ അപ്പൊ ഇതിന് നമ്മള് കുറച്ചായിട്ട് ഉണ്ടാക്കണുള്ളൂ അപ്പൊ ഒരു സവാള എടുത്തിട്ടുണ്ട് നല്ല അത്യാവശ്യം നല്ല വലിയ സവാളയാണ് അതെ ഇനി ഞങ്ങള് ബാത്റൂമിന്റെ അവിടെ ഇരുന്ന് ഇരുന്നൊന്നും പറയരുത് ഉള്ളില് നല്ല ചൂടാണ് ചൂട് വെച്ചാലും ഒലിച്ചൊലിച്ച് ഇറങ്ങാണ് ഇപ്പൊ ഞങ്ങള് പുറത്തേക്ക് ഇറങ്ങിയതാ വലിയ വ്യത്യാസമൊന്നും അല്ല പുറത്ത് വെയിലുണ്ട് അത്ര തന്നെയുള്ളൂ എന്താണ് കുട്ടി വന്ന് സഹായിക്കൂ ഇത് കേട് വന്നാലും ഞങ്ങളുടെ തലയില് തിന്നാൻ വേണ്ടി കൊത്തിരിക്കുന്ന ഞങ്ങൾ ഇറച്ചിയല്ല ചിക്കൻ ചിക്കിനി അല്ല ചിക്കൻ അപ്പൊ നിങ്ങൾ എന്താ പറഞ്ഞു ഇതി കൂടെ ഓടിക്കും നിങ്ങളെ ഞാൻ പറഞ്ഞില്ലേ അപ്പൊ ചിക്കന് മസാല വരട്ടിച്ചാണ്ട് ഇന്നലെ പൊരിച്ചതിന്റെ ബാക്കിയാണ് അതാണ് ഈ കോലത്തില് അപ്പൊ അത് പൊരിച്ചാൽ നോക്കും അങ്ങനെ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെക്കുക അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വന്നതിന് ശേഷം ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക ഉള്ളിണ്ട് ഇത് മല്ലിച്ചപ്പ് ഇത് ഇഞ്ചി ഇത് പച്ചമുളക് ഇത് വെളുത്തുള്ളി ഇത് കറിവേപ്പില എന്നിട്ട് നമ്മൾ പൊരിച്ച് വെച്ച സാധനം എന്തായിരിക്കും മാർക്കു ഇത് പൊരിച്ചത് അങ്ങനെ അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുക പിന്നെ സവാള നല്ലോണം വാടി വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ പിന്നെ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് രണ്ട് കോഴിമുട്ട പൊടിച്ച് പാരട്ടോ പിന്നെ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ അതിലേക്ക് ബ്രെഡും മുറിച്ചിട്ട് കൊടുക്കുക കേട്ടോ സവാള നല്ലോണം വാടി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് കുറച്ച് മുളക് പൊടി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഗരം മസാല പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യാം പിന്നെ നമ്മൾ നേരത്തെ പൊരിച്ചു വെച്ച ചിക്കൻ നല്ലോണം ചെറുതാക്കിയിട്ട് ഇതാക്കി കൊടുക്കുക എന്നിട്ട് അതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മസാലയ്ക്ക് ഈ ചിക്കനും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം ഇതാണ് നമ്മൾ നേരത്തെ ബ്രെഡും മുട്ടയും കൂടെ കടിച്ചു വെച്ചത് പിന്നെ സെപ്പറേറ്റ് ആയിട്ട് വേറെ രണ്ട് മുട്ട നല്ല കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക കൊടുക്കുക
ഞാൻ വേറൊരു സംഭവം കുക്കറിൽ ഉണ്ടാക്കിയത് ഈ ഒരു സാധനം ഉണ്ടാക്കിയില്ല ബ്രെഡ് വെച്ചിട്ട് മിക്സ് വെച്ച ഈ സംഭവം എനിക്ക് പാരിയ ഇതിനൊടുവിൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നതാണ്. ആരും ഇറക്കി വിടണ്ട. ആദ്യം നമുക്കിത് ടേസ്റ്റ് ചെയ്യാം. ഇത്ര മുട്ടയൊക്കെ പറഞ്ഞോ? പിന്നെ അതല്ലേ ഞാൻ പറഞ്ഞു നിങ്ങള് തിന്നൂല. ഇത് സംഭവം മനസ്സിലായി നിങ്ങക്ക്? പിസ്സ അതിന്റെ ഒരു എപ്പിസോഡിയോ എന്തായിരിക്കും? ഒന്നും പറഞ്ഞില്ലേ പിസ്സ പറഞ്ഞല്ലേ. പിസ്സ അതിന്റെ ഇടയിൽ കുടുംബം ഊട്ടി ഇവിടെ ഉണ്ടാക്കി തരുന്നു. ഊട്ടിയിലെ പോലുണ്ട്. കുറച്ചേരം കൂടി ഇവിടെ നിന്നാ ശ്വാസം മുട്ടിയിട്ട് പോവും. ഇനി എത്ര മിനിറ്റ് വെക്കത്? ഗൈസ് അപ്പോ അങ്ങനെ ഞാൻ എത്തിയിട്ടുണ്ട്. നോമ്പറക്ക നേരം ആകുമ്പോഴേക്കും എത്തിയല്ലേ. എന്തൊക്കെയാണ് മക്കളെ നിങ്ങൾ ചെയ്തു കൂട്ടിക്കണത്? റമദാൻ ബിരിയാണി. ഓക്കെ, ചക്കരക്ക് സക്കാത്ത് പൈസ കിട്ടി ചക്കരെ? സക്കാത്ത് പൈസ കളുത്തപ്പോ. ഇത് മുട്ടയും കൊണ്ടുള്ള കേക്കാ? തിരിച്ചു നോക്ക്. ഇതെന്താ സാധനം? എന്ത് റെസിപ്പിയാണ് ഇതിനെ പറയാ? ബ്രെഡ് ചിക്കൻ പോള. ബ്രെഡ് ചിക്കൻ പോളെ എത്രേ? അപ്പൊ അത് കട്ട് ചെയ്യുന്നുണ്ട് മക്കളെ. ഞാൻ അതിന്റെ ഒന്നും വീഡിയോ കണ്ടിട്ടില്ല. അത് എങ്ങനെ ഉണ്ടാക്കി എന്നുള്ളത് കൂടെ പറഞ്ഞിട്ടുണ്ടാവും വിചാരിക്കണം. ഇപ്പൊ നമ്മുടെ നോമ്പ് ഏകദേശം അവസാനത്തിലോട്ട് അടുക്കുകയാണ്. അൽഹംദുലില്ല, എല്ലാ നോമ്പും പ്രാവശ്യം എടുക്കാൻ പറ്റി അല്ലേ. ആ പല്ല് പറിച്ചപ്പോലെ അത് നോറ്റ് വീട്ടാ നമുക്ക്. പല്ല് പറിച്ചപ്പോ ആ ഒരു ദിവസത്തെ നോമ്പ് പോയി. അതിന്റെ ഉള്ളിലൊക്കെ നോക്കട്ടെ, റെഡ് കളറൊക്കെ ഉണ്ടല്ലോ. ഇന്നലെ പൊരിച്ച ചിക്കൻ. അപ്പൊ ഗൈസ് അതിലും വലിയൊരു സന്തോഷ വാർത്ത അറിയിക്കാണ്ടിട്ടോ. നമ്മളെ അയച്ച ഡ്രസ്സുകൾ എല്ലാവരും കൈകളിൽ കിട്ടിയിട്ടുണ്ട്. അവര് കുട്ടികൾ ഇട്ടിട്ട് എനിക്ക് ഫോട്ടോ അയച്ചു തന്നപ്പോ ഭയങ്കരമായിട്ട് സന്തോഷമായിട്ട് കണ്ണ് നിറഞ്ഞു നിന്നു. ആ ഒരു മൊമെന്റ് ആർക്കും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ശ്രദ്ധയായി പോയിട്ടോ. കാരണം അവര് എന്താണ് നിങ്ങൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താ അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ അതൊരു പൈസ കൊടുത്താൽ കിട്ടാത്തൊരു അംഗീകാരമായിട്ട് ഞാനത്. ആ മക്കള് നല്ല അളവും കാര്യങ്ങളും ഇട്ട് കണ്ടപ്പോൾ ഭയങ്കര കണ്ണ് നിറഞ്ഞു പോയിട്ടോ. നമുക്ക് കൊടുത്തതിനേക്കാളും സന്തോഷം അവരിട്ട് അത് ഫോട്ടോ അയച്ചെന്നപ്പോൾ അതിലുണ്ടായി. അത് ഞാൻ ഒന്നും ഇതിൽ കാണിക്കുന്നില്ല. അപ്പം എന്തായാലും ഇനി നമുക്ക് നോമ്പ് തുറക്കുമ്പോഴുള്ള വീഡിയോ കാണാം. ഇതൊക്കെയാണ് ഇതിൽ കാരൊക്കെ കൊടുന്ന് വെച്ചു. ഫ്രൂട്ട്സ് ഇതുതന്നെ ഉള്ളൂ, വേറെ ഒന്നുമില്ല. എന്നാൽ അത് മതിയോ? അവസാനത്തെ നോമ്പിലാണ് ഗംഭീരാക്കണങ്ങൾ. കാണാനൊക്കെ നല്ല രസമുണ്ട്. ഇനി ഇത് തിന്ന് നോക്കട്ടെ കേട്ടോ. ഇപ്പൊ ഏകദേശം മാങ്കൊടുക്കാനുള്ള നേരായിട്ട് നിങ്ങക്ക് വേണ്ടേ സ്പെഷ്യൽ സാധനം? കോഴിമുട്ട പുളിസയാണ് അല്ലേ. എന്താ കൊണ്ട് ഞാൻ തീറ്റിപ്പിച്ചു നമ്മളാ പറഞ്ഞിട്ട്.
പൂള്ള ക്ലാസ്സിനെ കൊണ്ട് കുടിപ്പിക്കയില എന്തോ കളിക്കിച്ചിക്കണേ അന്നോ പൈനൽ വെച്ചേ ഓക്കേ എന്താണ് മെച്ചോ എന്താ അപ്പോൾ ഞാൻ മെച്ചോട്ടല്ലേ എന്താ പൂള്ള ക്ലാസ്സിൽ ഈ ഞങ്ങൾ ദ്രോഹിക്ക് ആരോട് ഞങ്ങൾ ഒരു സാധനം ചേർത്തിച്ചു നമുക്ക് ആദ്യം പരീക്ഷണം ഉണ്ടാക്കിയ ആൾക്കാർക്ക് കൊടുത്തോക്കാം എന്താ പറയുക നിങ്ങൾ ക്ലാസ്സിൽ എന്തൊക്കെയോ ചെയ്ത് വെച്ചിരിക്കണം അപ്പം നിങ്ങൾ തിന്നിട്ടേ ഞാൻ തിങ്ങുള്ളൂ ഇനി അലുവ കഷ്ണം പോലെ മുറിച്ച് വെച്ചിരിക്കണം പറഞ്ഞേ ഉമ്മയുടെ അഭിപ്രായം ചോദിച്ചോട്ടെ ഏണ്ടേ അടിപൊളിയാ ഏണ്ടേ അങ്ങനെ ഞാനൊരു കഷ്ണം തിന്നു നോക്കട്ടെ കൊള്ളാം ഇത് ഉണ്ടാക്കിയ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് അല്ലേ ഒരു വെറൈറ്റി ഫീൽ ചെയ്തു മുരിങ്ങതായ കിട്ടുന്നില്ലേ എന്തായാലും നമ്മളെ വീഡിയോ ഒന്നും ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കംപ്ലീറ്റ് അമ്മായിമ്മ എടുത്ത് തിന്നു കേട്ടോ ഇതാണ് ജപ്പാൻ ഫുഡ് ഇതൊക്കെ ജപ്പാനിൽ ഉണ്ടാവുന്ന ഫുഡാണ് ഇത് ശരിക്കും ലേർക്കിലേക്ക് കുത്തി തിന്നണ്ടതാ കയ്യ് പോലെ അതിലെന്താ പറയാ ക്ലോക്ക് അല്ല വാച്ചാ കജ്ജല്ല നമുക്ക് നല്ല പറ്റിയിരുന്നുണ്ടോ പറ്റിയോ സർട്ടിഫിക്കറ്റ് കിട്ടി ഇന്ന് ഡെയിലി ഉണ്ടാക്കേണ്ടി വരും ഇപ്പൊ ഗേസ് ഇന്നലെ ഫ്രിഡ്ജിൽ കുറച്ച് ഇറച്ചിയുള്ളത് ഞാൻ കണ്ടു രാത്രി എന്ത് നാല് മുട്ട പോയിതോ ആര് ബ്ലഡോ ബ്രെഡ് പിന്നെ ഓക്കെ ഗൈസ് അങ്ങനെ നമ്മള് ഡിഷ് നല്ല രസമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇരുന്ന് കേട്ടിട്ടുണ്ട് അല്ലേ